ഇന്ത്യൻ ടീമിലേക്കുള്ള സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവ് എപ്പോഴുണ്ടാവുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. പരിക്കേറ്റ് വിശ്രമിക്കുന്ന അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ഈ വർഷം ഒരു മത്സരത്തിൽ മാത്രമേ സഞ്ജുവിനെ ഇന്ത്യക്കായി കളിക്കാനായിട്ടുള്ളൂ. ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാതിരുന്നതിനാൽ ന്യൂസിലൻഡുമായുള്ള ഏകദിന T20 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല. ഇനി IPL മുൻപ് ഓസ്ട്രേലിയയുമായി ഏകദിന പരമ്പര ഇന്ത്യക്ക് ബാക്കിയുണ്ട്. ഈ പരമ്പരയിൽ ടീമിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജു. ഓസീസിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചെങ്കിലും ഏകദിന പരമ്പരയ്ക്കുള്ള സംഘത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. പരിക്കേറ്റ് വിശ്രമിക്കുന്ന സഞ്ജു സാംസണിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നേരത്തെ റിപ്പോർട്ടുകളൊന്നും വന്നിരുന്നില്ല. എന്നാൽ ഇതേക്കുറിച്ച് നിർണായക സൂചന നൽകിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ലളിത് കാളിദാസ്. തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് സഞ്ജുവിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരം അദ്ദേഹം പങ്കുവച്ചത്. കൊച്ചിയിൽ തന്റെ പേഴ്സണൽ ഫിസിയോക്കൊപ്പം സഞ്ജു സാംസൺ ഫിറ്റ്നസ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. BCCIയിൽ നിന്നുള്ള ക്ലിയറൻസിന് വേണ്ടിയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. രഞ്ജി ട്രോഫിയുടെ നോക്കൌട്ടിലേക്ക് കേരളം യോഗ്യത നേടിയാൽ സഞ്ജു ഉടനെ മത്സര രംഗത്തേക്ക് മടങ്ങിയെത്തുമെന്നും ലളിത് ട്വീറ്റ് ചെയ്തു. ക്രിക്കറ്റിലേക്കുള്ള സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവ് കേരള ടീമിനൊപ്പമായിരിക്കും. രഞ്ജി ട്രോഫിയിൽ കേരളം നോക്കൌട്ട് റൗണ്ടിലേക്ക് ടിക്കറ്റ് എടുത്താൽ ടീമിനെ നയിക്കുന്നത് അദ്ദേഹമായിരിക്കും. മറ്റൊന്ന്, ഇന്നലെ ന്യൂസിലാൻഡിനെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്റെ 30th സെഞ്ചുറി നേടിയിരുന്നു. ഏകദിനത്തിൽ 2020 ജനുവരിക്ക് ശേഷമുള്ള രോഹിത്തിന്റെ ആദ്യ സെഞ്ചുറിയായിരുന്നു ഇത്. എന്നിരുന്നാലും 3 വർഷത്തിനുള്ളിൽ ഇത് തന്റെ ആദ്യ സെഞ്ചുറിയാണെന്ന് കളി ബ്രോഡ്കാസ്റ്റ് ചെയ്ത സ്റ്റാർ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ ക്യാപ്റ്റനെ അലോസരപ്പെടുത്തി. സംരക്ഷണം ചെയ്യുന്നവർ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ കൃത്യമായ ചിത്രം നൽകേണ്ടതായിരുന്നുവെന്ന് രോഹിത് പറഞ്ഞു.